ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇൻഫിനിറ്റ് വേൾഡ് ഓഫ് ജി കെ. ഇന്ന് നമുക്ക് LSS എക്സാമിന് വേണ്ടിയുള്ള കുറച്ച് പ്രധാനപ്പെട്ട പൊതുവിജ്ഞാന ചോദ്യങ്ങൾ കാണാം. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? വ്യാഴം. സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹം ഏതാണ്? ബുധൻ. കരയിലെ ഏറ്റവും വലിയ ജീവി ഏതാണ്? ആന. കരയിലും കടലിലുമുള്ള ജീവികളിൽ ഏറ്റവും വലുത് ഏതാണ്? നീലത്തിമിംഗലം. തിമിരം ഏത് ശരീര അവയവത്തെ ബാധിക്കുന്ന രോഗമാണ്? കണ്ണുകൾ. ലോക ആരോഗ്യ ദിനം എന്നാണ്? April 7. കുഞ്ഞുങ്ങളെ ശരീരത്തിലുള്ള സഞ്ചിയിൽ സൂക്ഷിച്ചു വളർത്തുന്ന മൃഗം ഏതാണ്? കംഗാരു. കറുത്ത പൊന്ന് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് വിളയെയാണ്? കുരുമുളക്. പ്രകൃതിയുടെ തോട്ടി എന്നറിയപ്പെടുന്ന പക്ഷി ഏതാണ്? കാക്ക. ലോക പരിസ്ഥിതി ദിനം എന്നാണ്? June 5. പ്രസവിക്കുന്ന പാമ്പ് ഏതാണ്? അണലി. 2022 പരിസ്ഥിതി ദിന മുദ്രാവാക്യം എന്തായിരുന്നു? ഒരേ ഒരു ഭൂമി. 2023 പരിസ്ഥിതി ദിന മുദ്രാവാക്യം ബീറ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ അഥവാ പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക എന്നതായിരുന്നു. പ്രകൃതിയുടെ കലപ്പ എന്നറിയപ്പെടുന്നത് എന്താണ്? മണ്ണിര. മഞ്ഞ ലോഹം എന്നറിയപ്പെടുന്നത് എന്ത്? സ്വർണം. ആഹാരമായി ഉപയോഗിക്കുന്ന പുഷ്പം ഏതാണ്? കോളിഫ്ലവർ. പാവപ്പെട്ടവൻ്റെ തടി എന്നറിയപ്പെടുന്നത് എന്ത്? മുള. ഏത് വൃക്ഷത്തെയാണ് നാം കൽപ്പവൃക്ഷം എന്ന് വിളിക്കുന്നത്? തെങ്ങ്. നവര ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ട പേരാണ്? നെല്ല്. മൗസ് ഏത് ഉപകരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്? കമ്പ്യൂട്ടർ. എടയ്ക്കൽ ഗുഹ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട്. ലോക ഭക്ഷ്യദിനമായി ആചരിക്കുന്നത് എന്നാണ്? October 16. ഔഷധ സസ്യങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്ന സസ്യം ഏതാണ്? തുളസി. പകൽ കാണുന്ന നക്ഷത്രം ഏതാണ്? സൂര്യൻ. കണ്ണടയ്ക്കാതെ ഉറങ്ങുന്ന ജീവി ഏതാണ്? മത്സ്യം. നീല സ്വർണം എന്നറിയപ്പെടുന്നത്? ജലം. നീലഗ്രഹം എന്നറിയപ്പെടുന്നത്? ഭൂമി. മഞ്ഞപ്പിത്തം ബാധിക്കുന്ന ശരീര അവയവം ഏതാണ്? കരൾ. ഏത് ലോഹത്തിന്റെ പരിശുദ്ധിയെ സൂചിപ്പിക്കുന്ന സംഖ്യയാണ് 916? സ്വർണം. മഴവില്ലിൽ എത്ര നിറങ്ങളാണ് ഉള്ളത്? 7. തിമിംഗലത്തിന്റെ ശരീരത്തിൽ നിന്നും ലഭിക്കുന്ന സുഗന്ധ വസ്തു എന്താണ്? ആംബർ ഗ്രീസ്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത്? പട്ടകം. ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്ക്. മലേറിയ എന്ന രോഗം പരത്തുന്ന ജീവി ഏതാണ്? കൊതുക്. ഡെങ്കിപ്പനി പടർത്തുന്ന കൊതുക് ഏതാണ്? ഈഡിസ് ഈജിപ്തി. ഡ്രൈ ഡേ എന്ന പ്രവർത്തനം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൊതുക് നിവാരണം. ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? July 21. വിരൽ ഇല്ലെങ്കിലും നഖമുള്ള ജീവി ഏതാണ്?
ആന. രാത്രിയിൽ വിടരുന്ന പൂക്കളുടെ നിറമെന്താണ്? വെള്ള. സ്വർഗീയ ഫലം എന്നറിയപ്പെടുന്ന ഫലം ഏതാണ്? കൈതച്ചക്ക. മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിലെത്തിച്ച രാജ്യം ഏതാണ്? അമേരിക്ക. പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം ഏതാണ്? മുള. പുകയിലയിൽ അടങ്ങിയിരിക്കുന്ന വിഷവസ്തു ഏതാണ്? നിക്കോട്ടിൻ. ഏറ്റവും കൂടുതൽ വാരിയെല്ലുകളുള്ള ജീവി ഏതാണ്? പാമ്പ്. ലോക മണ്ണ് ദിനം എന്നാണ്? ഡിസംബർ 5. കാട്ടിലെ തോട്ടി എന്നറിയപ്പെടുന്ന മൃഗം ഏതാണ്? കഴുതപ്പുലി. സസ്യങ്ങളെക്കുറിച്ചുള്ള റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയുടെ ബഹിരാകാശ ഗവേഷണ സംഘടന ഏതാണ്? ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ബാംഗ്ലൂരു. ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ സഞ്ചാരി ആരാണ്? രാകേഷ് ശർമ്മ. ഇന്ത്യയുടെ ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്രദൗത്യം ഏതാണ്? ചന്ദ്രയാൻ 1. ഇന്ത്യയുടെ പ്രഥമ ചൊവ്വ ദൗത്യം ഏതാണ്? മംഗൾയാൻ. ഇന്ത്യയുടെ ആദ്യ സൗരപര്യവേക്ഷണ ദൗത്യം ഏതാണ്? ആദിത്യ 1. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ പദ്ധതി ഏതാണ്? ഗഗൻയാൻ. ഏറ്റവും നീളം കൂടിയ വിരലുകളുള്ള പക്ഷി ഏതാണ്? താമരക്കോഴി. കോഴിമുട്ട വിരിയുവാൻ എത്ര ദിവസം വേണം? 21 ദിവസം. മണ്ണിൽ അല്ലെങ്കിൽ മാളത്തിൽ കൂടുണ്ടാക്കുന്ന പക്ഷി ഏതാണ്? പൊന്മാൻ. ഏറ്റവും വലിയ പക്ഷി ഏതാണ്? ഒട്ടകപ്പക്ഷി. അടയിരിപ്പ് കാലം കൂടിന്റെ വായ്ഭാഗം അടച്ചുവെച്ച് കൊക്ക് മാത്രം പുറത്തിട്ട് ഇരിക്കുന്ന പെൺപക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. നമ്മുടെ സംസ്ഥാന പക്ഷി ഏതാണ്? മലമുഴക്കി വേഴാമ്പൽ. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ബോണസ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ആദർശങ്ങൾ ആമുഖത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഏത് വിപ്ലവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ്? ആൻസർ, ഫ്രഞ്ച് വിപ്ലവം. കറക്റ്റായി ആൻസർ പറഞ്ഞിരിക്കുന്നത് അമൽ ദേവ്, തീർത്ത സുനിൽ, അല്ലു അന്നു, ആഷിയ, ധ്യാൻ ദേവ്, ആത്മജ്, അർഷിനി, റിനു, മരിയ ബിജു, സാദിയ മോൾ, നീതി അനീഷ്, നിഞ്ചു റോക്സ്, നിത, ജോർജ് ടി ജി, രജിത എ പി എന്നിവരാണ്. എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി അഭിനന്ദനങ്ങൾ. തുടർന്നും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. നമുക്ക് ഇന്നത്തെ ബോണസ് ക്വസ്റ്റ്യൻ കാണാം. കേരളത്തിലെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ആൻസർ അറിയാവുന്നവർ വേഗം തന്നെ കമൻറ്റ് ചെയ്തോളൂ. കൂടുതൽ LSS USS ചോദ്യങ്ങളുമായി നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.